ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോയിങ് സീസണിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓൾഡ് ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഒരുപാട് പഴയതല്ലാതെ ഒന്നോ രണ്ടോ യൂസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സൈസ് കറക്റ്റ് ആവാതെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്ന കുറച്ച് നല്ല അടിപൊളി ഡ്രസ്സുകൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അത് പിന്നീട് വർഷങ്ങളോളം ഇങ്ങനെ ഇരുന്നിരുന്ന് അങ്ങ് പോകും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് ആ ഒരു ഡ്രസ്സ്, എൻ്റെ കയ്യിൽ അങ്ങനത്തെ കുറേ ഡ്രസ്സുകളുണ്ട്. കല്യാണത്തിന് ശേഷം, ഇപ്പം പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് സൈസ് പ്രോബ്ലം കാരണം ആ ഡ്രസ്സുകളൊന്നും കയറാതെ വന്നു. അങ്ങനെയുള്ളൊരു ഡ്രസ്സ് എടുത്ത് അത് വീണ്ടും റീമേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു റീമേക്കിംഗ് വീഡിയോയാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്ര പൈസ ചിലവില്ലാതെ ഒരു അടിപൊളി ഡ്രസ്സ് എങ്ങനെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എനിക്കൊരു അംബ്രല്ല ഗൗൺ ഉണ്ടായിരുന്നു, ഒരു റോസ് കളറിൽ. അതുപോലെ തന്നെ ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെയൊക്കെ മുകളിലിടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നെറ്റിൻ്റെ ഗൗൺ കോട്ടുണ്ട്. അപ്പം ഈ ഒരു രണ്ട് ഡ്രസ്സ് വേർത്ത് വെച്ച് ഞാനൊരു അടിപൊളി ഡ്രസ്സ് റീമേക്ക് ചെയ്യാൻ പോവാണ്. വെറുതെ നമ്മൾ ആ ഒരു ഡ്രസ്സ് കളയാനും തോന്നത്തില്ല. നമ്മൾ വിഷമം കാരണം കുറേ നാൾ ഇങ്ങനെ നമ്മുടെ വാർഡ്രോബിൽ അലമാരിയിലൊക്കെ ഇങ്ങനെ വെച്ച് വെച്ചിരുന്ന് അവസാനം നമ്മളിത് ഡാമേജ് ആയിട്ട് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ പോകുമെന്ന് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ ആദ്യം തന്നെ എടുത്ത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് സ്വന്തമായി സ്റ്റിച്ച് ചെയ്യുന്നവരോടാണ് കേട്ടോ. ഇപ്പം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നവരോടൊന്നും ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. കാരണം എങ്ങനെ പോയാലും ഒരു 500, 600, 650 ഒക്കെ ചുമ്മാ പൈസ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പം സ്വന്തമായി സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്കത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. അല്ലെ, ഞാൻ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിത് കൊടുക്കത്തില്ല. കാരണം നഷ്ടമാണ് അല്ലേ. ആ സമയത്ത് നമുക്ക് ആ പ്രൈസും കൊണ്ട് വേറെ മെറ്റീരിയൽ മേടിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ റീമേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഗൗണിൻ്റെ താഴത്തോട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് ഈ യോക്ക് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ യോക്ക് പോർഷൻ ചെയ്തത് ആ കോട്ടിൻ്റെ ബാക്ക് വശത്തെ ഭാഗം ഞാൻ മെഷർമെൻ്റ് എടുത്ത് ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ചെയ്തിട്ടില്ല, ബാക്കിൽ പ്ലെയിനായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ യോക്ക് പോർഷൻ ചെയ്തു. പിന്നെ സൈഡ് സിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ക്രോഷ്യ ലേസ് വെച്ച് അതായത് ഒരു വേസ്റ്റിൻ്റെ പോർഷൻ ആ ഒരു അടുപ്പിൻ്റെ അവിടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ക്രീമി കളറിലെ ക്രോഷ്യ ലേസാണ് എടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. കുറച്ചുകൂടി ഒരു ഭംഗി ചെയ്യണമെങ്കിൽ നമുക്ക് ലേസ് അങ്ങനെ ഒന്ന് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഫ്രണ്ടിലും ബാക്കിലും ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഗൗണിൻ്റെ ബോട്ടം പോർഷൻ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് യോക്ക് പുതുതായിട്ട് ചെയ്യുമ്പം നമ്മൾ 1 ഇഞ്ചും കൂടെ അരില്ല, ഒരു 1.5 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കണം. ഇപ്പോൾ 14 ഇഞ്ചസ് ചെയ്യുന്നവർ, ഞാനിപ്പം 14 ഇഞ്ചസ് ചെയ്തുകൊണ്ടിരുന്ന ആളിപ്പോൾ 16 ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ബോട്ടൺ സെപ്പറേറ്റ് ആഡ് ചെയ്യുമല്ലേ, അപ്പോൾ എത്രയായാലും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇച്ചിരി എക്സ്ട്രാ കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ലെങ്ത്ത് മുകളിലോട്ട് കയറും. അതുകൊണ്ടാണ് യോക്ക് പോർഷൻ സെപ്പറേറ്റ് നമ്മളൊന്ന് 2 ഇഞ്ചസും കൂടെ എക്സ്ട്രാ കൊടുക്കണം. ഈ രീതിയിൽ ഏത് ഡ്രസ്സിൻ്റെയും ചെയ്യാം. ഞാനിത് ഒരു കോമ്പിനേഷനിൽ എടുത്തത് കൊണ്ടാണ് ഇതിൽ ആ ഒരു റോസ് പ്രിൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഫ്ലോറലുള്ളത് കൊണ്ടാണ് അങ്ങനെ മാച്ചിങ് ചെയ്തിട്ടുള്ളത്. ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഈ ലേസ് വേസ്റ്റിൽ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡാണ്, ക്രോഷ്യ ലേസ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊന്ന് കൊടുത്തു പോകുന്നത്. അങ്ങനെ ഞാൻ ഫ്രണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഞാൻ ക്രോഷ്യ ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു കോട്ടിൻ്റെ ടൈ ഉണ്ടായിരുന്നു ഫ്രണ്ട് പോർഷനിലുള്ളത്, അത് ഞാൻ എന്താ ഒരു സെൻറ്ററിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് ചെറിയ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കും ഫ്രണ്ടും ലേസ് വെച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ഡ്രസ്സ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി. കാരണം പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ജോയിൻ ചെയ്യാന്നുള്ളൊരൊറ്റ കാര്യമുള്ളൂ. മറ്റേത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ യോക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ടൈം എടുക്കുന്നില്ല. സ്ലീവ് ഞാൻ ചെറുത് തന്നെയാണ് ചെയ്തത്. കാരണം മെറ്റീരിയൽ നമുക്ക് കംപ്ലീറ്റ് തികയണമല്ലോ. ഹേസലിനും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെറിയ സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിനും ഞാൻ ലൈനിങ് ക്രേപ്പ് കൊടുത്തിട്ടുണ്ട്. ഹേസലിൻ്റെ ഫ്രോക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടൈ ബാക്കിക്ക് ഞാൻ ആ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. ലേസ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വേസ്റ്റിൻ്റെ പോർഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്.
അവളുടെ ഫ്രോക്കിനാണേലും ഫ്രണ്ട് പോർഷനിലും അതുപോലെ എൻ്റെതാണേലും ഫ്രണ്ട് പോർഷനിലാണ് ആ ഒരു പ്രിൻ്റഡ് ഫാബ്രിക് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലീവിന് എൻ്റെ പോയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു മെറ്റീരിയൽ, ആ ഒരു കോട്ട് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് തികഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ഷോൾ ഉണ്ടായിരുന്നു, പഴയ ആ ഒരു ഗൗണും ആ ഒരു ഷോൾ ഞാനിതിനും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാമീറ്റർ എടുത്തിട്ടാണ് ബാക്ക് പോർഷൻ എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ഗൗൺ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹേസലിൻ്റെ ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് വെച്ചാൽ, ബാക്ക് പോർഷൻ എന്താ ഇതുപോലെയാണ് പോയിട്ടുള്ളത്, പ്ലെയിനായിട്ട്. പിന്നെ നെക്കിൻ്റെ അവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ അവിടെ. പിന്നെ പൈപ്പിംഗ് ഇങ്ങനെ പോയിട്ടുണ്ട് ബാക്കിൽ. ആ ഒരു ടൈ ബാലൻസ് വന്നിട്ടുള്ള ഒരു ടൈ വെച്ചിട്ട് ബാക്ക് ഒരു കെട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോട്ടൺ ലൈനിങ്ങാണ് അവൾക്ക് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ആ ഒരു ബാക്കി മെറ്റീരിയൽ അങ്ങനെ ഒന്ന് സെറ്റാക്കി. പിന്നെ പൈപ്പിംഗ് ഇതാ ഇതുപോലെ ആയിരുന്നു. ആ ഒരു ടൈ ഓൾറെഡി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളതുകൊണ്ട് നേരെ അങ്ങ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇനി താഴോട്ടുള്ള പോർഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവളുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനിൽ ഞാൻ നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ആ ജോർജറ്റിൻ്റെ സെയിം കളറിലുള്ള ഷോൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് വെച്ചിട്ട് ഞാൻ നെറ്റിൻ്റെ ഷോളാണ് അത് വെച്ച് ഞാൻ ആ ഒരു ലെങ്ത്തും വിഡ്ത്തും ഒക്കെ കറക്റ്റാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പ്ലേറ്റ്സൊക്കെ ഇട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കണം. അതിന് ഞാനിങ്ങനെ ലൂസ് സ്റ്റിച്ചിട്ട് ഫുള്ള് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് ആ ഒരു ചുരുക്കിട്ട് ചുരുക്കിട്ട് എടുത്ത് ആണ് ചെയ്യുന്നത്. ലൈനിങ്ങിന് വേണ്ടി ഞാൻ ക്രേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ലൈനിങ്സും അതുപോലെ ഫാബ്രിക്സൊക്കെ മേടിക്കുക എന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഈ ലൈനിങ്ങും ഞാൻ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇടുകയും പിന്നെ താഴ്വശം മടക്കി അടിക്കുകയും ചെയ്ത് ശേഷം അത് രണ്ടും ഞാൻ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നെറ്റ്. അത് ഞാൻ താഴ്വശം ആ സെയിം കളറിൽ താഴ്വശത്ത് ജോയിൻ ചെയ്തു ചെറിയ 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 ചുരുക്കുകൾ ഇട്ടിട്ട്. അപ്പം അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഹേസലിൻ്റെയും എൻ്റെയും ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്യുക, ലൈനിങ് മടക്കിയടിക്കുക മാത്രമാണ്. അതോടുകൂടി ഈ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും തന്നെ കംപ്ലീറ്റ് ആയി. ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം എടുത്ത് ചുമ്മാ നമ്മൾ എടുത്ത് വെക്കുന്ന സംഭവങ്ങളില്ലേ, ആ സംഭവം എടുത്തിട്ട് നമ്മുടെ ഇപ്പം എനിക്കിപ്പം കറക്റ്റ് പറയുവാണെങ്കിൽ ആ ഒരു കോട്ട് എനിക്കും തികഞ്ഞു, എൻ്റെ ഫ്രണ്ട് പോർഷനിലും തികഞ്ഞു, ഹേസലിൻ്റെ ഫ്രണ്ട് പോർഷനിലും തികഞ്ഞു. പിന്നെ ഡ്രസ്സിൻ്റെ ഗൗണിൻ്റെ പറയുവാണെങ്കിൽ താഴ്വശം മുഴുവനും ഞാൻ അതേപോലെ തന്നെ ജോയിൻ ചെയ്തു. പിന്നെ ബാക്ക് പാർട്ട് അതേ സെയിം ഫാബ്രിക്കും കൊണ്ടുള്ളൊരു ഷോൾ എനിക്കുണ്ടായിരുന്നു. ആ ഷോളിൻ്റെ ഒരു രണ്ടര മീറ്ററാണ്, അതിനൊരു കുറച്ച് ഒരു അരമീറ്റർ തികച്ചില്ല, അത്രയും ഞാൻ കട്ട് ചെയ്ത് ബാക്കിൽ വെച്ചു. അതുപോലെ തന്നെ എൻ്റെ ബാക്കി ഹേസലിനും വെച്ചു. ബാക്കി ഒരു രണ്ടേകാൽ മീറ്റർ ഷോള് എനിക്കുണ്ട്. അപ്പോൾ ഷോളും സെറ്റായി, ഡ്രസ്സും സെറ്റായി. ഹേസലിൻ്റെ ഫ്രോക്കിന് താഴ്വശം ആ ഒരു ഷോളും കൊണ്ട് തന്നെ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് കുറച്ചുകൂടി ജോർജറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ ചപ്പിയിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ നെറ്റ് ഉണ്ടായിരുന്നു. ഈ നെറ്റെന്ന് പറയുന്നത് രണ്ടര മീറ്റർ നെറ്റ് ഞാൻ പണ്ട് ഷോളാക്കിക്കൊണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പള്ളിയിലും ഒക്കെ പോകാനായിട്ട്. അതും സത്യം പറഞ്ഞാൽ ഡാമേജ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഇവയുടെ മെയിനായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പം പഴയ ഡ്രസ്സ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല. അതായത് നല്ല നല്ല ഡ്രസ്സുകൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രം ഇട്ടത് ഇങ്ങനെ കയ്യിലിരുന്ന് അങ്ങനെ വിഷമിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പം എൻ്റെ പല ഡ്രസ്സുകളും ഞാനിതുപോലെ ചെയ്ത് പിന്നീട് നല്ല അടിപൊളിയായിട്ട് വേറെ ഡ്രസ്സുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർ, അങ്ങനെ സ്വന്തമായി സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സുകൾ റീമേക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ. ഈ ഒരു ഞാൻ ശരിക്കൊരു എന്താ പറയുക, ഒരു പിശുക്കി എന്നൊരു ലെവലിൽ നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയുള്ളൊരു സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ ഇപ്പം വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വേറെ ഡ്രസ്സ് മേടിക്കാം അങ്ങനെ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല നല്ല ഫാബ്രിക്കുകൾ കയ്യിൽ ഉള്ളപ്പോൾ അത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളതേ ഉള്ളൂ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാത്തവരിത് വീഡിയോസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം, നോ പ്രോബ്ലം. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യൂ. സ്വന്തമായി സ്റ്റിച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ കൂടുതലും സേവിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസൈൻ ചെയ്യാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു
വീഡിയോസ് മിക്കതും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് പേര് കമൻസ് അങ്ങനെ പറയാറുമുണ്ട്. അതങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതലും ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരുപാട് പൈസ കൊടുത്തുള്ള ഡ്രസ്സുകൾ കാണിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മൾ കൂടുതലും എങ്ങനെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്തു പോകാം, അങ്ങനെയൊക്കെയുള്ള മോഡൽസ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് കൂടുതലും ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാറുള്ളത്. അത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ചെയ്യുകയും ചെയ്യും. ദെൻ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ദെൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.